नियास मस्कन चानल स्वागत लीगल हेयरशिप सर्टिफिकेट फैमिली मेंबरशिप सर्टिफिकेट लिखी अपेक्ष समर्पेक्षोपम मरण व्यक्ति कुटांगाश समर्पिडविट अलग सत्यवांगमूल अयल साक्ष अयल साक्षि मोड़ नियास मस्कन चानल वीडियो परिचय नियास मस्कन चानल सब्सक्राइब इन ते सब्सक्राइब मरकरुद चानल वीडियो नोटिफिकेशन मोबाइल लिखी बेल आइकॉन क्लिक जनरल सेलेक्ट लीगल हेयरशिप सर्टिफिकेट अलग अनंतरावकाश सर्टिफिकेट अलग पिंतुडर्चावकाश सर्टिफिकेट अदुपोले तन्ने फैमिली मेंबरशिप सर्टिफिकेट अलग कुटुंबावकाश सर्टिफिकेट इव लभिक्कुन्नतिनु वेंडी तालूक ऑफीसिल अलग विलेज ऑफीसिल अपेक्ष समर्पिक्कुम्पोल മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാവകാശികളായിട്ടുള്ള അംഗങ്ങൾ ഒരു അഫിഡവിറ്റ് ഓരോരുത്തരും തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ് ആ അഫിഡവിറ്റ് വില്ലേജ് ഓഫീസർ മുമ്പാകെ ഒപ്പിടേണ്ടതും വില്ലേജ് ഓഫീസർ ആ അഫിഡവിറ്റ് ഒപ്പ് രേഖപ്പെടുത്തി സീൽ ചെയ്ത് താലൂക്ക് ഓഫീസിലേക്ക് അയക്കേണ്ടതും ഫാമിലി മെമ്പർഷിപ്പ് ആണെങ്കിൽ ഓൺലൈൻ ആയിട്ട് അപ്‌ലോഡ് ചെയ്യേണ്ടതിനെ നൽകേണ്ടതുമാണ് നിയാസ് മസ്കൻ ചാനലിന്റെ തന്നെ മുൻപ് അപ്‌ലോഡ് ചെയ്തിട്ടുള്ള ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് കമന്റ് ബോക്സിലൂടെ പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിന്റെയും വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാതൃക ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതിനുവേണ്ടി ഒരു A4 സൈസ് പേപ്പറിൽ ഏറ്റവും മുകളിൽ അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം എന്ന് രേഖപ്പെടുത്തി അണ്ടർലൈൻ ചെയ്ത് താഴെ ഡാഷ് തഹസിൽദാർ മുമ്പാകെ അല്ലെങ്കിൽ ഡാഷ് വില്ലേജ് ഓഫീസർ മുമ്പാകെ താഴെ ഡാഷ് വില്ലേജ് ഡാഷ് വാർഡിൽ ഡാഷ് വീട്ടിൽ താമസിക്കുന്ന ഡാഷ് എന്ന വ്യക്തി ഡാഷ് തീയതിയിൽ ബോധിപ്പിക്കുന്നു താഴെ ഡാഷ് താലൂക്കിലെ ഡാഷ് വില്ലേജിലെ ഡാഷ് വാർഡിലെ ഡാഷ് പോസ്റ്റ് ഓഫീസ് പരിധിയിലെ ഡാഷ് വീട്ടിലെ എന്റെ പിതാവായ അല്ലെങ്കിൽ എന്റെ മാതാവായ അല്ലെങ്കിൽ എന്റെ ഭർത്താവായ അല്ലെങ്കിൽ എന്റെ ഭാര്യയായ അല്ലെങ്കിൽ എന്റെ മകനായ അല്ലെങ്കിൽ എന്റെ മകളായ ഡാഷ് എന്നയാൾ ഡാഷ് തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബാവകാശികളായി താഴെ പറയുന്ന ഞാൻ അടക്കമുള്ളവരാണ് എന്ന് ബോധിപ്പിച്ചു കൊള്ളുന്നു എന്നിട്ട് താഴെ സീരിയൽ നമ്പർ 1 2 3 ക്രമത്തിൽ ഒന്നാമതായി ഈ മരണപ്പെട്ടയാളുടെ ഏറ്റവും അടുത്ത അവകാശി ഭർത്താവാണ് മരണപ്പെട്ടതെങ്കിൽ ഭാര്യ ഭാര്യയാണ് മരണപ്പെട്ടതെങ്കിൽ ഭർത്താവ് അച്ഛനാണ് മരണപ്പെട്ടതെങ്കിൽ ഭാര്യ മക്കൾ എന്നുള്ള നിലയിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് സീരിയൽ നമ്പർ 1 മരണപ്പെട്ടയാളുടെ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ ആ പേരെഴുതുക വയസ്സെഴുതുക മരണപ്പെട്ടയാളുമായിട്ടുള്ള കുടുംബ ബന്ധം മരണപ്പെട്ടയാളുടെ ഭാര്യയാണ് എങ്കിൽ ഭാര്യ എന്ന് ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തുക അങ്ങനെ ആ കുടുംബത്തിലെ ആ മരണപ്പെട്ടയാളുടെ കുടുംബത്തിലെ അവകാശികളായിട്ടുള്ള ഓരോരുത്തരുടെയും പേര് രേഖപ്പെടുത്തണം ഇനി ഏതെങ്കിലും മകൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ
മക്കളുണ്ടെങ്കിൽ ആ വിവരം കൂടി ഇതിൽ രേഖപ്പെടുത്തണം. ശേഷം മുകളിൽ വിവരിച്ചിട്ടുള്ള അവകാശികളല്ലാതെ മറ്റാരും തന്നെ അവകാശികളായിട്ടില്ല എന്ന് ഞാൻ ബോധിപ്പിച്ചു കൊള്ളുന്നു. വസ്തുതകൾ മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ വേറെ ഏതെങ്കിലും അവകാശികളുടെ പേര് മറച്ചുവെച്ചോ ഒഴിവാക്കിയോ ആണ് സർട്ടിഫിക്കറ്റ് വാങ്ങിയതെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ ഈ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാവുന്നതും തുടർന്ന് എനിക്കും മറ്റവകാശികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നും ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ റദ്ദാക്കുന്നതിനും ഞാൻ സമ്മതിച്ച് ഒപ്പിട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി താഴെ പേരും തീയതിയും വെച്ച് വില്ലേജ് ഓഫീസർ മുമ്പാകെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ശേഷം വില്ലേജ് ഓഫീസർ മുമ്പാകെ ഒപ്പ് രേഖപ്പെടുത്തിയ ഈ അഫിഡവിറ്റിൽ വില്ലേജ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തി സീൽ ചെയ്ത് താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ അപേക്ഷയോടൊപ്പം അയൽ സാക്ഷികളായിട്ടുള്ള രണ്ട് സാക്ഷികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ മൊഴിയുടെ അല്ലെങ്കിൽ അയൽ സാക്ഷി സ്റ്റേറ്റ്മെന്റിന്റെ മാതൃക എന്താണ് എന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ രീതിയിൽ A4 സൈസ് പേപ്പറിന്റെ ഏറ്റവും മുകളിൽ അയൽ സാക്ഷി മൊഴി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് തലക്കെട്ടായി ക്യാപ്ഷനായി രേഖപ്പെടുത്തി അണ്ടർലൈൻ ചെയ്ത് ഡാഷ് തഹസിൽദാർ അല്ലെങ്കിൽ ഡാഷ് വില്ലേജ് ഓഫീസർ മുമ്പാകെ ഡാഷ് വില്ലേജിൽ ഡാഷ് വാർഡിൽ ഡാഷ് വീട്ടിൽ താമസിക്കുന്ന ഡാഷ് എന്ന പേരുകാരൻ ബോധിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൊഴി, എന്നിട്ട് ഡാഷ് എന്ന ഈ വ്യക്തി എന്റെ അയൽവാസിയും ദീർഘകാലമായി എനിക്ക് അറിയാവുന്ന ആളുമാണ്. ഇദ്ദേഹം ഡാഷ് തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണാനന്തര ശവസംസ്കാര ചടങ്ങുകളിൽ പൂർണമായും ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് എന്ന് ഞാൻ ബോധിപ്പിച്ചുകൊള്ളുന്നു. നേരത്തെ അഫിഡവിറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സീരിയൽ നമ്പർ, കുടുംബാവകാശികളുടെ പേര് വിവരം, അവരുടെ വയസ്സ്, മരണപ്പെട്ടയാളുമായിട്ടുള്ള അവരുടെ കുടുംബ ബന്ധം എന്നിവ രേഖപ്പെടുത്തി ഏറ്റവും താഴെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് ഞാൻ ബോധിപ്പിച്ചുകൊള്ളുന്നു എന്ന് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും താഴെ ആ അയൽ സാക്ഷിയുടെ പേരും മേൽവിലാസവും തീയതിയും വെച്ച് വില്ലേജ് ഓഫീസർ മുമ്പാകെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള രണ്ട് അയൽ സാക്ഷികളുടെ മൊഴികളാണ് ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇത്തരത്തിലാണ് അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലം, അതുപോലെ അയൽ സാക്ഷികളുടെ മൊഴി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്.